സോ ഹലോ ഡിയർ ജീനിയസ് കമ്മ്യൂണിറ്റി, ഇന്ന് നമ്മൾ നിങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ പേര് ചോദിക്കുന്നതാണ് JEE അല്ലാണ്ട് വേറെ ഏതൊക്കെ എക്സാമുകളാണ് നമുക്ക് JEE കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളാണ് ഇന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആദ്യം ലിസ്റ്റ് ചെയ്യുകയാണ്, പിന്നീട് അങ്ങോട്ട് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെയാണ്, എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്, എത്ര യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എത്ര സീറ്റുകൾ അതിലുണ്ട്, അതേപോലെ എത്ര കോളേജസുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ വക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് 9 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളാണ് ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ബിറ്റ്സാറ്റ്. ബിറ്റ്സാറ്റ് നിങ്ങൾ കേട്ടതായിരിക്കും, കാരണം ബിറ്റ്സിൻ്റെ പല ക്യാമ്പസുകളും IITയോടെ അത്ര തന്നെ അല്ലെങ്കിൽ IITയേക്കാൾ അടിപൊളിയായിട്ടുള്ള പല ക്യാമ്പസുകളാണ് ബിറ്റ്സാറ്റിൻ്റെ അണ്ടറിലായിട്ടുള്ളത്. ബിറ്റ്സാറ്റ് നിങ്ങൾ കേട്ടത് തന്നെ ആയിരിക്കും, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ് ബിറ്റ്സാറ്റ് എന്ന് പറയുന്നത്. ബിറ്റ്സാറ്റ് അതിൻ്റെ ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമാണ്. നിയർലി 2 lakh ആസ്പിരൻസ് ആണ് ഓരോ വർഷവും ബിറ്റ്സാറ്റിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാറുള്ളത്. ആ ഓരോ വർഷവും ബിറ്റ്സാറ്റിൽ അപ്പിയർ ചെയ്യുന്ന നമ്പറാണ് ആ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഓൺലൈൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമാണ് ബിറ്റ്സാറ്റ്. ബിറ്റ്സാറ്റിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാറുള്ളത് ബിറ്റ്സ് പിലാനി, ബിറ്റ്സ് ഗോവ ആൻഡ് ബിറ്റ്സ് ഹൈദരാബാദ് എന്നീ 3 ക്യാമ്പസുകളിലേക്കാണ്. ഇതിൽ ബിറ്റ്സ് പിലാനി ക്യാമ്പസൊക്കെ ഭയങ്കര അടിപൊളി ക്യാമ്പസാണ്, IITയേക്കാൾ അടിപൊളിയായിട്ടുള്ള ക്യാമ്പസ് വൈബുകളാണ് ബിറ്റ്സ് പിലാനിയിലൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ IIT മേബി IITയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് ബിറ്റ്സാറ്റ് എന്നുള്ളത്. കാരണം പ്ലേസ്മെൻറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള നല്ല പെർഫോമൻസ് വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ബിറ്റ്സാറ്റ്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നിങ്ങൾ പ്ലസ് ടുവിൽ PCMൽ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, 75% മാർക്ക് വേണം മിനിമം. പിന്നീട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക 2022-2023 പാസ് ഔട്ട്സിന് മാത്രമാണ്. അതായത് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ബിറ്റ്സാറ്റിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ, റീ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ലൈക്ക് JEE അഡ്വാൻസ് പോലെ തന്നെ എക്സാമിൻ്റെ അപ്പിയറൻസിൽ റെസ്ട്രിക്ഷൻ ഉള്ളൊരു എക്സാം തന്നെയാണ് ബിറ്റ്സാറ്റിൻ്റെ എക്സാം. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമാണ്, 3 hour ഡ്യൂറേഷൻ്റെ. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കൂടാതെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും ലോജിക്കൽ റീസണിങ് എന്നുള്ള ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫിസിക്സിലും കെമിസ്ട്രിയിലും 30 questions, മാത്തമാറ്റിക്സിൽ 40 questions ആണ് നമുക്കുണ്ടാകുക, ഇംഗ്ലീഷിൽ നിന്ന് 10 questions, ലോജിക്കൽ റീസണിംഗിൽ നിന്ന് 20 questions. അപ്പോൾ നിങ്ങളെ JEE പ്രിപ്പറേഷൻ എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ബിറ്റ്സാറ്റിലേക്ക് മാറ്റാമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബിറ്റ്സാറ്റിൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അതിൻ്റെ സിലബസ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ട്, NIRF റാങ്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ടോട്ടൽ 130 questions നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ 130 മാർക്കുകൾ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ബിറ്റ്സ് ഗോവ, ബിറ്റ്സ് പിലാനിയിലൊക്കെ എത്രയാണ് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ +3 -1 ആണ് ബിറ്റ്സാറ്റ് എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ +3, ഇൻകറക്റ്റ് ആണെങ്കിൽ മൈനസ് മാർക്കുമാണ്. പ്ലേസ്മെൻറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IITയിലൊക്കെ കാണുന്നത് പോലെ ഹയസ്റ്റ് പാക്കേജുകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, 1.33 CR വരെ വന്നിട്ടുണ്ട്. ഇതെന്താ ആവറേജ് പാക്കേജ്, ഹയസ്റ്റ് അല്ല, ആവറേജ് പാക്കേജ് 28 lakh പെർ ആനത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ബിറ്റ്സാറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ബിറ്റ്സാറ്റ് എന്നുള്ളത്. ഇതെന്താ നെക്സ്റ്റ് വൺ ഈസ് ദ MET, മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് MET അറിയപ്പെടുന്നത്. മേ ബി ചിലർക്കൊക്കെ അറിയായിരിക്കും ഇതിനു മുന്നേ, ഫോർമർലി ഇറ്റ് ഈസ് നോൺ ആസ് ദ മണിപ്പാൽ യൂണിവേഴ്സിറ്റി. മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ഇതിൻ്റെ മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത്. ബിറ്റ്സാറ്റിൻ്റെ അത്ര തന്നെ ഇല്ലെങ്കിലും നിയർലി 50,000 അപ്ലിക്കൻസിൻ്റെ അടുത്തേക്കാണ് പെർ ഇയറിൽ കോമ്പറ്റീഷൻസ് നടക്കാറുള്ളത്. എക്സാം പാറ്റേണും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് 2 times a year ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. JEE season 1, season 2 പോലെ MET എക്സാമും 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഇംഗ്ലീഷാണ്, ഓൺലൈൻ ടെസ്റ്റാണ്. അതേപോലെ തന്നെ
ഏഴ് കോളേജുകളാണ് നിയർലി എം ഇ ടിയിലൂടെ അഡ്മിഷൻസ് നടത്തുന്നത്. അപ്പോൾ ഈ ഏഴ് കോളേജുകളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനായിട്ട് പറ്റുന്നത്. അതാണ് നമ്മുടെ എം ഇ ടിയിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന അഡ്മിഷൻസ്. സോ ബേസിക്കലി എം ഇ ടി എന്നുള്ളതും മണിപ്പാൽ എന്നുള്ളതും പലർക്കും ഓപ്റ്റ് ചെയ്യാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഡബ്ല്യു ബി ജെ ഇ. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബ്ല്യു ബി ജെ ഇ എന്നുള്ളത്. വെസ്റ്റ് ബംഗാൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളതാണ് ഡബ്ല്യു ബി ജെ ഇയുടെ ഫുള്ള്. വെസ്റ്റ് ബംഗാളിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കാണ് ഡബ്ല്യു ബി ജെ ഇയിലൂടെ നമുക്ക് അഡ്മിഷൻസ് നടത്താനായിട്ട് പറ്റുന്നത്, അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഡബ്ല്യു ബി ജെ ഇ, കാരണം വെസ്റ്റ് ബംഗാളിലെ പല കോളേജസും ഭയങ്കര ഹൈലി അടിപൊളിയായിട്ടുള്ള കോളേജസ് ഉണ്ട്. ടോപ്പ് റേറ്റഡ് ആയിട്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലൊക്കെ വന്ന ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഡബ്ല്യു ബി ജെ ഇയുടെ അണ്ടറിലുണ്ട്, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെസ്റ്റ് ബംഗാൾ എന്നുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് തന്നെ ഒരു കൾച്ചറുള്ള ഭാഗമാണ്. ഐ ഐ ടി ഖരഗ്പൂറിൻ്റെ ആ കാലം മുതൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പ്രൊഫസേഴ്സും പല ടീച്ചേഴ്സും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസും ഒക്കെ ഉള്ള പല കോളേജുകളും ഡബ്ല്യു ബി ജെ ഇയുടെ അണ്ടറിലായിട്ടുണ്ട്. പ്ലേസ്മെൻസും എൻ ഐ ആർ എഫ് റാങ്കിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. ദെൻ ഓഫ്ലൈൻ എക്സാം ആണ്. ദെൻ പേപ്പർ വണ്ണും പേപ്പർ ടൂവും നിങ്ങൾക്ക് ഡബ്ല്യു ബി ജെ ഇയിൽ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടും 100 മാർക്ക് ഈച്ചാണ്. പേപ്പർ ടൂവിൽ, പേപ്പർ വണ്ണിൽ മാത്തമാറ്റിക്സും പേപ്പർ ടൂവിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. 4 അവർ എക്സാം ആണ്, 2 അവർ ഈച്ച് ഡ്യൂറേഷൻ ഉള്ള. നിയർലി പേപ്പർ വണ്ണിൽ 75 ക്വസ്റ്റ്യൻസും പേപ്പർ ടൂവിൽ 80 ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദ VITEEE. VIT ക്യാമ്പസുകൾ നിങ്ങൾ പലരും കേട്ടതായിരിക്കും. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പല ക്യാമ്പസുകളും ഭയങ്കര അടിപൊളി എഞ്ചിനീയറിങ്ങിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാമ്പസുകളാണ്. ഈ 2 ലാക്ക് ആസ്പിരൻസ് ഓരോ വർഷവും VITEEയിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ബിഡ്സിൽ കണ്ട അതേ ഒരു ലെവൽ ഓഫ് ഡെപ്ത് എക്സാം തന്നെയാണ് VITEEയിൽ ഉള്ളത്. നിയർലി 5000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളാണ് VITEEയിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതിലെ VIT ചെന്നൈ, VIT വെല്ലൂർ, VIT ആന്ധ്ര ആൻഡ് ഭോപ്പാൽ എന്നീ 4 ക്യാമ്പസുകളിലേക്കാണ് VITEEയുടെ എക്സാമിൻ്റെ സ്കോറ് പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുക. ഇതിൽ VIT വെല്ലൂരൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റാണ്. കാരണം പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് VIT വെല്ലൂരും ചെന്നൈയും ഒക്കെ. അപ്പോൾ അടിപൊളി പ്ലേസ്മെൻറ്റ് റേറ്റൊക്കെ ഉള്ള ക്യാമ്പസ് തന്നെയാണ് VIT. ദെൻ അതേപോലെ അടിപൊളിയായിട്ടുള്ള മറ്റൊന്നാണ് SRMJEE. ബേസിക്കലി ബിറ്റ്സാറ്റ്, SRMJEE, VIT ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന എക്സാംസാണ്, യൂണിവേഴ്സിറ്റീസാണ്. സോ SRMJEEയിലൂടെ നിങ്ങൾക്ക് ഇറങ്ങി ഏകദേശം 7000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളാണ് SRMJEEയിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അറൗണ്ട് 1 ലാക്ക് ആസ്പിരൻസ് എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും നിയർലി 1 ലാക്കിൻ്റെ അടുത്താണ് കോമ്പറ്റീസ് വരാറുള്ളത്. സോ SRMJEEയും SRMലൂടെ നിങ്ങൾക്ക് ഈ 4 SRM യൂണിവേഴ്സിറ്റിയിലേക്കാണ് അഡ്മിഷൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. അഡ്മിഷൻസ് ഓഫർ ചെയ്യുന്ന 4 SRM യൂണിവേഴ്സിറ്റീസാണ്. SRMൻ്റെ ക്യാമ്പസൊക്കെ ഭയങ്കര അടിപൊളി ക്യാമ്പസാണ്. ഒരു ചെറിയ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം SRMൻ്റെ പല പിക്ചേഴ്സും ഭയങ്കര IIT ക്യാമ്പസിനെക്കാട്ടിലും അടിപൊളി ബ്യൂട്ടി ആയിട്ടുള്ള പല ക്യാമ്പസ് പിക്ചേഴ്സും SRMൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പ്ലേസ്മെൻറ്റ് റേറ്റും NIRF റാങ്കിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോളേജ് തന്നെയാണ് SRM എന്നുള്ളതും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എ കൊമഡിക്കെ. കൊമഡിക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. കർണാടകയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് കൊമഡിക്കെ നടത്തുന്നത്. ലൈക്ക് നമുക്ക് കീമുള്ളത് പോലെ തന്നെ. അപ്പോൾ കൊമഡിക്കയിലൂടെ നിങ്ങൾക്ക് അറൗണ്ട് 20,000 BTECH സീറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 20,000 BTECH സീറ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പല ബ്രാഞ്ചുകളിലായിട്ട്. കൊമഡിക്കയിലെ പല കോളേജുകളും ചില ടോപ്പ് കോളേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ലിസ്റ്റുകൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് അത് കാണാനായിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദ കീം. കീം നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ മേ ബി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ JEE കഴിഞ്ഞിട്ട് എങ്ങനെ JEEയുടെ പ്രിപ്പറേഷൻ കീമിലേക്കാക്കി മാറ്റാമെന്നുള്ളത് കീമിൻ്റെ വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജുകളിലേക്കൊക്കെ, എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കൊക്കെ കീമിൻ്റെ സ്കോർ വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻസ് കിട്ടുക. CET പോലത്തെ കോളേജുകളൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ കീമും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ് other than JEE.
then the next one is the CUSAT. കാരണം കുസാറ്റ് എക്സ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നല്ല ഒരു നമ്പർ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. സോ ബേസിക്കലി സയൻസിലും അതേപോലെ തന്നെ എൻജിനീയറിങ്ങിലും ബി ടെക്കിലും ഒത്തിരി കോഴ്സുകൾ, യു ജി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ക്യാമ്പസാണ് കുസാറ്റിൻ്റെത്. അതിൽ തന്നെ വെറൈറ്റി കോഴ്സുകളുണ്ട്. അതായത് ഇന്ത്യയിൽ വളരെ റെയറായിട്ട് ചില എണ്ണപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന കുറേ കോഴ്സുകളൊക്കെ കുസാറ്റിൽ അവൈലബിൾ ആണ്. സോ കുസാറ്റ് നിങ്ങൾക്ക് ആ മറൈൻ സയൻസിലൊക്കെ ഒത്തിരി സാധ്യതകൾ കുസാറ്റിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കുസാറ്റ്, കുസാറ്റിൻ്റെ എക്സാം, കുസാറ്റ് കാറ്റാണ് കുസാറ്റിൻ്റെ എക്സാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ കുസാറ്റിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. സോ കുസാറ്റും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എ ട്രിപ്ലി. എ ട്രിപ്ലി പലരും പഴയ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എ ട്രിപ്ലി എന്നുള്ളത്. എ ട്രിപ്ലി കോയമ്പത്തൂരുള്ള അമൃത വിശ്വവിദ്യാപീഠം ഈസ് എ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇത് എ ട്രിപ്ലി ബേസിക്കലി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നല്ല റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ എൻജിനീയറിങ്ങിൽ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ എ ട്രിപ്ലിയും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രത്തോളം എൻജിനീയറിങ് എൻട്രൻസ് എക്സാമുകൾ ഇപ്പോഴും ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില എൻജിനീയറിങ് എൻട്രൻസ് എക്സാമുകളാണ്. അപ്പോൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സ്റ്റഫ് നേരെ ഈ എക്സാമുകളിലേക്കും കൂടെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിലേക്ക് വേണം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളതിന് പോവേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇൻറ്റൻസീവ് ആയിട്ട് ഇപ്പോൾ ജെഇ നോക്കിക്കൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് കൂട്ടുക. ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, ബട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് എൻ ടി എയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നമ്മൾ സെറ്റായിട്ടിരിക്കുക. സോ എം സി ക്യൂസിൻ്റെ എണ്ണം കൂട്ടുക. നല്ല രൂപത്തിൽ അടിപൊളിയായിട്ട് പവറോടുകൂടെ നമ്മൾ പ്രിപ്പറേഷൻസ് ഏറ്റവും പീക്കിലേക്ക് തന്നെ കൊണ്ടുപോവുക. എനിവേ, ഓൾ ദ ബെസ്റ്റ്.